ഹലോ ഗായ്സ്, അപ്പോൾ മിസ്റ്റർ സിസേഴ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മാഗ്നിഫിസന്റ് സെഞ്ചുറി എന്ന സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 3 പാർട്ട് നമ്പർ 1 ആണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് 2 കടക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാഹിത്തുറാന അങ്ങനെ ഗർഭിണിയായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ വാല സുൽത്താൻ ഹാത്തിസിൻ്റെ അടുത്തും ഗുൽഫമിൻ്റെ അടുത്തും സ്വർണ്ണ നാണയം അവരുടെ ബാൽക്കണിയിൽ നിന്ന് എറിയാനായിട്ട് പറയുന്നു. അങ്ങനെ അവർ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് പെറുക്കാനായിട്ട് കൺകുബിൻസ് വരുന്നു. അപ്പോൾ മുസ്തഫ പറയുന്നുണ്ട്, അതായത് എനിക്ക് സിബ്ലിംഗ്, അതായത് സഹോദരങ്ങളുടെ ആവശ്യമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ നേരെ തന്നെ താഴെ നിന്ന് മറ്റേ കൺകുബിൻസ് ആ നാണയങ്ങൾ പെറുക്കെടുക്കുന്നതും കാണാൻ സാധിക്കും. ഇനി നേരെ നമ്മൾ മറ്റേ മാഹിദേവറാന്റെ ചേമ്പറിലേക്ക് ചെല്ലാണ്. അവിടെ മാഹിദേവറാന ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താൻ ഏറെ സ്നേഹിച്ച സുൽത്താൻ സുലൈമാൻ തന്നെ വേണ്ട ഇവിടെ വന്നോടി, അതായത് ഇവര് താമസിച്ചുകൊണ്ടിരുന്ന വേറൊരു പാലസിലാണല്ലോ. അപ്പൊ സുൽത്താനായിട്ട് സുലൈമാൻ മാറിയപ്പോ, അതെ അധികാരം കയ്യേറിയപ്പോ തുടങ്ങി തന്നെ ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹുറമിനെയാണല്ലോ സുലൈമാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം. സോ ആ ഒരു മീനിങ്ങിലാണ് ഇവര് മഹിദറാനക്ക് ഭയങ്കര ഫീൽ ആവുകയും സാഡാവുകയും ചെയ്യേണ്ടത്. താനിപ്പോ ഗർഭിണിയാണെങ്കിലും പുള്ളിക്കാരി കഴിഞ്ഞ വലിയ സന്തോഷമില്ല. കാരണം തന്നെ സുലൈമാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു ചിന്ത മഹിദറാനക്ക് വന്നേക്കാണ്. അപ്പൊ മാഹിദേവറാന ഗുൽഷരെ അടുത്ത് ഇതും പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്, എൻ്റെ സുലൈമാൻ പാദിഷ മീൻസ് സുൽത്താൻ ആയപ്പോ എന്നെ വേണ്ടാതെയായി എന്നും പറഞ്ഞു. എന്നിട്ട് അവൾ അങ്ങനെ സങ്കടപ്പെടുന്നു. ഇനി നമുക്ക് അപ്പൊ മുസ്തഫയ്ക്ക് ഈ പടക്കത്തിന്റെ കോച്ചായിട്ട് പുള്ളിക്കാനത് ഇഷ്ടപ്പെടല്ല, പുള്ളിക്കാനപ്പോ ചെവിയൊക്കെ പൊത്തണു. അപ്പൊ അതോടൊപ്പം തന്നെ പറയുന്നു, അതായത് എനിക്ക് ഒരു സിബ്ലിങ്ങിന്റെ ആവശ്യമുള്ള, എനിക്ക് ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുടെ ആവശ്യമില്ല, എനിക്ക് വേണ്ട എന്ന് പറയുന്നു. അപ്പൊ സുലൈമാൻ പറയുന്നു, അതായത് ഒരു സഹോദരൻ സഹോദരി ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ മുസ്തഫ ചോദിക്കുന്നുണ്ട്, അതായത് അച്ഛന് സഹോദരൻ അല്ലെ സഹോദരി ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പൊ സുലൈമാൻ പറയുന്നു, അതായത് എനിക്ക് ഇല്ലാന്ന് ആരോ പറഞ്ഞ, എനിക്ക് ഇബ്രാഹിം ഉണ്ട് എൻ്റെ സഹോദരനും കൂട്ടുകാരനായിട്ടെന്ന്. അപ്പൊ മുസ്തഫ ചോദിക്കുന്നു, അതായത് ഇബ്രാഹിം നിങ്ങളുടെ അച്ഛൻ്റെ സഹോദരനും കൂട്ടുകാരനൊന്നും ഇല്ലല്ലോ, ഇബ്രാഹിം അച്ഛന് സബ്ജക്റ്റ് അല്ലേ, മീൻസ് അച്ഛൻ ഭരിക്കേണ്ട ആളല്ലേ, അപ്പൊ അതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുന്നു. അപ്പൊ നിഷ്കളങ്കനായ മുസ്തഫയുടെ ചോദ്യം കേട്ടിട്ട് ഇബ്രാഹിമിനും അതുപോലെ തന്നെ സുലൈമാനും ഒരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യുന്നു. അപ്പൊ സുലൈമാൻ പറയുന്നു, ഞാൻ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അനുവാദം വാങ്ങിച്ച് പുള്ളി പുറത്തേക്ക് പോകുന്നു. ഇനി സീൻ നേരെ ഷിഫ്റ്റ് ആയിട്ട് ഹുറമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഹുറം അപ്പം റെഡി ആവണ് രാത്രി, നല്ല അടിപൊളിയായിട്ട് സുന്ദരിക്കാൻ റെഡി ആവുന്നു. അപ്പം ഐഷയൊക്കെ കളിയാക്കുന്നുണ്ട്, നീ എന്തിനു ഇത്ര റെഡി ആവുന്നതെന്ന്. എന്നിട്ട് മരിയ വന്ന് ചോദിക്കുന്നു, അതായത് നീ എന്തിനു ഇത്ര കാര്യമായിട്ട് റെഡി ആവണം, എങ്ങോട്ട് പോകാനെന്ന് പറയും. സുലൈമാൻ ഇന്ന് തന്നെ വിളിക്കൂ എന്ന് പറയും. അപ്പം ഐഷ വീണ്ടും പറയും, അതായത് നിന്നെ സുലൈമാനൊന്നും വിളിക്കാൻ പോകുന്നില്ല, ഇന്ന് രാത്രി നിന്നെ ഒരിക്കലും വിളിക്കൂല എന്ന് പറയും. പക്ഷെ ഹുറം കോൺഫിഡൻസ് കൂടി പറയുന്നു, അതായത് ഇന്ന് തന്നെ സുലൈമാൻ വിളിച്ചിരിക്കുന്നു. അപ്പം ഇത് മാറിയതുകൊണ്ട് നമ്മുടെ നിഗാറ് കേൾക്കുന്നുണ്ടാവും. അപ്പം നിഗാർ ഇത് കേൾക്കുമ്പോൾ തന്നെ നിഗാറിന് മനസ്സിലാവും, അതായത് ഇവളുടെ ഉള്ളിലൊരു ഫയർ ഉണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന്. അങ്ങനെ ഇവർ നേരെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹുറമും നിഗാറും കൂടി നേരെ സുൽത്താൻ്റെ ചേമ്പറിൻ്റെ ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ ഇബ്രാഹിം അവിടെ വെച്ച് തടയും, അതായത് സുലൈമാൻ്റെ ഹറാമിൽ ബിസിയാണ്, മീൻസ് അവിടെ മുസ്തഫയും മാഹിദേവറാനും ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ അടുത്ത് ഇവരുടെ അടുത്ത് പോകാനായിട്ട്. അപ്പോൾ ഹുറം പറയുന്നു, ഇല്ല ഞാൻ പോവില്ല, സുലൈമാൻ എന്നെ ഇന്ന് വിളിക്കും, സുലൈമാൻ എന്നെ അന്വേഷിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇബ്രാഹിം ഇത് കേൾക്കുമ്പോൾ നന്നായിട്ട് പൊളിയും. അപ്പോൾ ഇബ്രാഹിം പറയും നിഗാറിൻ്റെ അടുത്ത്, അതായത് ഇവളെ വിളിച്ചുകൊണ്ട് പോകും, ഇവളുടെ അടുത്ത് ഇവളെ മര്യാദ എടുപ്പിക്കാൻ. ഇനി നമ്മൾ സീൻ നേരെ മാറി നേരെ സുൽത്താൻ്റെ ചേമ്പറിൻ്റെ ഉള്ളിലാണ്. അവിടെ വിഷമിച്ചിരിക്കുന്ന മാഹിദേവറാനെ കാട്ടും. എന്നിട്ട് മാഹിദേവറാനായിട്ട് സുലൈമാൻ പറയും, അതായത് മുസ്തഫയ്ക്ക് പുതിയൊരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി വേണമെന്നില്ല, എന്താ അങ്ങനെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് കാഷ്വലായിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ മാഹിദേവറാന പറയും, അതായത് അമ്മയ്ക്കും മോനും അച്ഛനെ ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടമല്ല, അവർക്ക് അത് ഇഷ്ടമല്ലാതെ പറഞ്ഞാണ് അങ്ങനെ വന്നതെന്ന് പറയും. ഇനി സുൽത്താൻ്റെ ചേമ്പറിലെ ഫ്രണ്ടിൽ നിന്ന് പോയ ഹുറത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഹുറം അപ്പം നേരെ ദേഷ്യത്തോടുകൂടി കയറി നേരെ അവളുടെ കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാൻ പോകുന്നു. അപ്പോൾ നിഗാറ് പറയുന്നുണ്ട്, അതായത് നീ ചാടിക്കേറി തല്ലിനും ഇതിനൊന്നും പോവരുത്, നീ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക,
നീ ഒരു ആൺകുട്ടീനെ പ്രസവിക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടുത്തെ അധികാരമൊക്കെ കിട്ടും, അതുകൊണ്ട് നീ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക, ഇപ്പം പോയി റെസ്റ്റ് എടുക്കാൻ പറയും. ഇനി നമുക്ക് നേരെ ഹാത്തിസ് അവിടെ ബാൽക്കണിയിൽ ഇരുന്ന് ഇങ്ങനെ നോക്കായിരിക്കും ഇബ്രാഹിമിനെ സൈറ്റ് എടുക്കണേനെയും കാണിക്കണേ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ് അപ്പം രാവിലെ മോർണിങ്ങിൽ നമ്മുടെ ഹുറം ഒരു പ്രാവിനെയൊക്കെ എടുത്ത് താലോലിക്കുന്നുണ്ട്. അപ്പം പ്രാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് പ്രാവിൻ്റെ അടുത്താണ് തൻ്റെ വേദനകളൊക്കെ പറയണതെന്നൊക്കെ പറയുന്നു. അണ്ട് അവൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് അവളുടെ ആ ആറാമിലേക്ക് പോകുന്നു. അപ്പം അവിടെ ഇവളുടെ ഒപ്പം ഇരിക്കാനായിട്ട് അവിടെ ഉള്ള ഗേൾസിനാർക്കും താല്പര്യമില്ല. ഇവളെ കൂട്ടത്തിൽ ആരും ഇരുത്തുള്ള. അപ്പം മരിയ നേരെ വിളിക്കുന്നുണ്ട്, അതായത് എൻ്റെ അടുത്തേക്ക് വാ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം മരിയുടെ അടുത്തിരിക്കുന്ന രണ്ടുപേരും കഥ ഇഷ്ടപ്പെടില്ല ഹുറമനെ വിളിച്ചത്. അപ്പം അവർ എണീറ്റ് പോകുന്നു. ഇനി ഈ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ നേരെ പഠിക്കാനായിട്ട് അതായത് ഇവരുടെ പാഠശാലയിലേക്ക് പോകുന്ന ടൈമായിരിക്കും. അപ്പം ആ ടൈമിൽ അവിടെ മാഹിദേവ്രാനെ അവളുടെ അസിസ്റ്റൻ്റായി ഗുൽഷയും വരും. അപ്പോൾ ഗുൽഷ നേരെ അലക്സാണ്ടർ ഇങ്ങോട്ടേക്ക് വരുന്നൊക്കെ പറയും. അപ്പം അലക്സാണ്ടർ ഹുറം അവിടെ ചെല്ലും. ഹുറം അവിടെ ചെന്നിട്ട് മാഹിദേവ്രാനെ ബഹുമാനാർത്ഥം കുമ്പിടും. അപ്പം ഹുറം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കൈ, അതായത് റിങ് ഒരു റിങ് കിട്ടിയില്ല, ആ റിങ് ഉള്ള കൈ ഇവളുടെ നേരെ മുഖാമുഖം വെച്ചിട്ട് ഇവളിങ്ങനെ ബഹുമാനം പൂർവ്വം ഇങ്ങനെ കുനിയും. അപ്പം ആ മാഹിദേവ്രാനക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കലിയേറും. ഇനി നമ്മുടെ മുസ്തഫയും പിന്നെ സുലൈമാനും പുറത്ത് ഗാർഡനിൽ അവർ കളിച്ചോണ്ടിരിക്കുകയായിരിക്കും. അപ്പം ആ ടൈമിൽ അവിടേക്ക് ഹാത്തിസും വരും. അപ്പം ഇബ്രാഹിമിൻ്റെ അടുത്ത് ചെറിയ രീതിയിലൊക്കെ സംസാരിക്കും. അപ്പം ഇബ്രാഹിം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം ഒരു ലെറ്റർ അവിടെ താഴെ ഇടും. അപ്പം ഹാത്തിസ് അത് ആരും കാണാതെ ഹാത്തിസിനെ ഇരുന്നൊരു കർച്ചീഫ് താഴേക്ക് ഇട്ടിട്ട് അത് പെറുക്കിയെടുക്കും. അണ്ട് പെറുക്കിയെടുത്തിട്ട് ആരും കാണാത്ത ഒരു സ്ഥലത്ത് മാറി നിന്ന് അവളത് വായിക്കും. അപ്പം അത് ഇബ്രാഹിം നമ്മുടെ സുൽത്താൻ ഹാത്തിസിന് എഴുതിയ ഒരു കവിതയായിരിക്കും. അപ്പം അത് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കാവും. ഇനി നേരെ ഹുറമും മരിയയും ബാക്കിയുള്ള ഗേൾസൊക്കെ പഠിക്കുന്ന സ്ഥലത്തായിരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് അവർ പഠിക്കുന്ന ടൈമിൽ ഹുറമിനെ സുൽത്താൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പം ചിന്തയിൽ മുഴുകിയായിരിക്കും. ഇനി വാലിദ് സുൽത്താൻ്റെ ചേമ്പറിലാണെങ്കിലോ, വാലിദ് സുൽത്താൻ്റെ ചേമ്പറിൽ മാഹിദേവ്രാന അവിടെ ആ റിങ് എങ്ങനെയാണ് അവളുടെ നിന്ന് അടിച്ച് വേണ്ടെന്നുള്ള സെറ്റപ്പിൽ ഇങ്ങനെ മൈൻഡിൽ ഇരിക്കുകയായിരിക്കും. അപ്പം വാലിദ് സുൽത്താനും ദേഹാത്തനും കൂടി സംസാരിക്കും. അതായത് ദേഹാത്തും പറയും അതായത് ആ റിങ് ഹുറമ്മനാണ് കിട്ടിയേക്കുന്നത്. അപ്പം വാലിദ് സുൽത്താൻ പറയും, അപ്പം എന്നിട്ട് ദേഹാത്തും പറയും അതായത് ഏത് നേരത്തും ഇവിടെ ഒരു തല്ല് പൊട്ടി പുറപ്പെടാമെന്ന്. അപ്പം വാലിദ് സുൽത്താൻ ദേഹാത്തുവിനോട് ഉത്തരവ് കൊടുക്കും, അതായത് നീ വേണം അത് കൺട്രോൾ ചെയ്യാനായിട്ട്, നീ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യണമെന്ന്. ഇനി ഗുൽഷ, അതായത് മാഹിദേവ്രാൻ്റെ അസിസ്റ്റൻ്റായ ഗുൽഷ, അവിടെ ഐഷനെ കൂട്ടുപിടിച്ചിട്ട് ആ ഒരു സംഭവമൊക്കെ മനയുണ്ട്, ഒരു തന്ത്രമനയുണ്ട് ആ റിങ് എടുക്കാനൊക്കെ ആയിട്ട്. ഇനി നേരെ നമ്മൾ മറ്റേ ഹുറം പഠിച്ച് ഹുറമും നിഗാറും തമ്മിലൊരു സംഭാഷണമാണ്. അതായത് നിഗാർ ഉപദേശം കൊടുക്കുകയാണ്, അതായത് നീ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന നിന്നെ വാലിദ് സുൽത്താൻ ഇവിടുന്ന് പുറത്താക്കുള്ളൂ, അതുകൊണ്ട് നീ വേണ്ട രീതിയിൽ നല്ല രീതിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന്. എന്നിട്ട് പറയുന്നു അതായത് നിനക്ക് ഇതിന്, അപ്പോൾ ഹുറം പറയുന്നു അതായത് എന്നെ സഹായിക്കാനായിട്ട് പറയും നിഗാറിൻ്റെ അടുത്ത്. അപ്പോൾ നിഗാർ പറയും എനിക്ക് എന്നേക്കാൾ നന്നായിട്ട് നിനക്ക് സുംബുളാക പുള്ളിക്കാരനെ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ടിപ്സും സംഭവമൊക്കെ പറഞ്ഞുതരും, നിനക്ക് ഹറമിലെ സീക്രട്സ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞുതരും എന്ന് പറയും. അപ്പോൾ അവൾ അത് കേൾക്കുമ്പോൾ ഹാപ്പി ആവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ മാഹിദേവ്രാൻ്റെ അസിസ്റ്റൻ്റായ ഗുൽഷ അവിടെ ആയിഷ ഹാത്തൂനെ വിളിച്ചുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അവർ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നിഗാർ ഇത് അപ്പം നിഗാർ ചോദിക്കും അതായത് നീ എന്താ അവിടെ എടുക്കുന്ന ആയിഷ എന്ന്. അപ്പോൾ ആയിഷ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആയിഷ നേരെ അവിടെ നിന്ന് മടങ്ങും. ഇനി നമ്മുടെ ഹുറം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുറം നേരെ ചെന്ന് സുമ്പിളിനെ സൂപ്പിടാനായിട്ട് ചെല്ലും. അണ്ട് സുമ്പിളുണ്ടോ എന്ന് അന്വേഷിക്കും. അപ്പോൾ സുമ്പിളിൻ്റെ സേവകം എന്ന് പറയും ആരാന്നെന്തോ എന്നൊക്കെ ചോദിക്കും. ഇനി നമ്മുടെ സുലൈമാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുലൈമാൻ അത് കഴിഞ്ഞ് സുമ്പിളിനെ ചാക്കിലാക്കാനായിട്ട് സുമ്പിളിനെ വിളിക്കാനൊക്കെ ആയിട്ട് പറയും. അങ്ങനെ സുമ്പിൾ പുറത്തേക്ക് വരും. അപ്പോൾ സുമ്പിളിനെ ചാക്കിലാക്കാനായിട്ട് പുള്ളിക്കാരി ഗോൾഡ് കോയിനൊക്കെ കൊടുക്കും. അപ്പോൾ സുമ്പിൾ ഓരോ സീക്രട്സ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട്